ഹായ് കൂട്ടുകാരെ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ തൂക്കുപാലങ്ങളിൽ ഒന്നായ ഇഞ്ചത്തൊട്ടി തൂക്കുപാലമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെയായി ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയൊരിടമാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്താണ് ഇഞ്ചത്തൊട്ടി പാലം. കോതമംഗലം തട്ടേക്കാട് വഴിയിൽ പുന്നേക്കാട് കവലയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരമംഗലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് അടുത്താണ് ഈ ഒരു തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഈ സ്ഥലത്ത് ബോട്ടിങ്ങും പിന്നെ കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. കയാക്കിങ്ങിനായിട്ട് കൂടുതൽ ആൾക്കാരും ഈ ഒരു സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ 30 പേർക്ക് വരെ കയാക്കിംഗ് നടത്താവുന്ന ബോട്ടുകളൊക്കെ ഉണ്ട്. 45 മിനിറ്റ് ദൈർഘ്യമുള്ള കയാക്കിങ്ങിന് ഒരാൾക്ക് 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ കയാക്കിംഗ് നടത്താൻ പറ്റുന്ന വേറൊരു സ്ഥലവും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കരീമ്പാറ പഞ്ചായത്തിലെ ചാരുപാറയിൽ നിന്ന് കുട്ടമ്പുര പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള ഒരു നടപ്പാലമാണിത്. ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു പാലം ഇവിടെ വേണമെന്ന്. കയാക്കിങ്ങിന് പുറമെ 4 പെഡൽ ബോട്ടുകളും ഇവിടെയുണ്ട്. 3 പേർക്കിരിക്കാവുന്ന ബോട്ടിന് 200 രൂപയും 6 പേർക്കിരിക്കാവുന്ന ബോട്ടിന് 400 രൂപയുമാണ് വാടക. ഇത് ഈ ബോട്ടിംഗ് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിളിക്കാനുള്ള നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലമാണ് കിട്ടുന്നത്. പക്ഷേ ശരിക്കും ഇതല്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം എന്ന് പറഞ്ഞ്. അതാണ് ശരിക്കുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം. കാരണം ഈ തൂക്കുപാലത്തിന് 185 മീറ്ററേ ഉള്ളൂ നീളം. പക്ഷെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് 200 മീറ്ററിൽ കൂടുതൽ നീളമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. കോതമംഗലത്ത് നിന്ന് 15 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ടെങ്കിലും ദൂരദേശങ്ങളിലെ അധികം ആർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സ്ഥലം വീഡിയോ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ ആരും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ജലാശയത്തിൽ നിന്നും 200 മീറ്ററോളം ഉയരത്തിലായിട്ടാണ് ഈ ഇഞ്ചത്തൊട്ടി പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളെ പാലത്തിലൂടെ നടന്ന് മറുകരയിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ കുറേ പേര് ഇവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുകയായിരുന്നു. ഈ ആറിലാണെങ്കിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലെല്ലാം പെട്ടെന്ന് വൃത്തിയാകും. ഈ ഇഞ്ചത്തൊട്ടി പാലത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണം ഒക്കെ നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്സ് ആണ്. 2012 ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് വളരെ അടുത്താണ് ഈ തൂക്കുപാലമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. തട്ടേക്കാട് എത്തുന്ന അപൂർവമിനം ദേശാർദ്ധ പക്ഷികളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ തൂക്കുപാലവും ഇതിനടുത്തുള്ള പ്രദേശങ്ങളും. പ്രകൃതി ഭംഗിയും തൂക്കുപാലത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇഞ്ചത്തൊട്ടിയെ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റുന്നത്. കാറ്റടിക്കുമ്പോൾ തന്നെ ആടിയിഴയുന്ന പാലത്തിൽ ഇങ്ങനെയും ചില വികൃതികളുണ്ട്. ഈ പാലം ആടുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നുമെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പേടിയൊക്കെ മറക്കും.
അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശമായതിനാൽ തൂക്കുപാലത്തിന് ഇരുവശത്തുമുള്ള കടവുകളിലും തടാകത്തിലുമൊക്കെ വളരെ ഏറെ ആഴമാണുള്ളത്. അതിനാൽ തന്നെ നീന്തൽ അറിയാത്തവരും കുട്ടികളും ഒന്നും പുഴയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ കുറേ സുരക്ഷാ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡുകളിൽ പറയുന്നതെല്ലാം നമ്മൾ കൃത്യമായും പാലിച്ചു വേണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാനായിട്ട്. എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.